എന്നൊരു വാക്ക് നമുക്ക് സുപരിചിതമാണല്ലോ ചില അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതിനുള്ള ഫോം പൂരിപ്പിച്ച് തന്നെ കൊടുക്കണം കാര്യമാത്ര പ്രസക്തമാകാനും ക്രമീകരണം സാധ്യമാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ പ്രൊഫോർമ അല്ലെങ്കിൽ പത്രങ്ങൾ നൽകപ്പെടുന്നത് സത്യപ്രതിജ്ഞകൾ ചെയ്യുമ്പോഴും സന്യാസ വ്രതപ്രതിജ്ഞ ചെയ്യുമ്പോഴും ആരാധനാക്രമങ്ങളിലും മറ്റും ഇങ്ങനെ നിശ്ചിത മാതൃകയിലുള്ള വാക്യപ്രയോഗം നിർബന്ധമായും ഉപയോഗിക്കപ്പെടുന്നു അല്ലാത്ത പക്ഷം ആ പ്രഖ്യാപനത്തിന്റെ സാധുതയെപ്പോലും അത് ബാധിച്ചെന്നിരിക്കും ഇന്ന് ഹോസിയ പ്രവാചകന്റെ അവസാന അധ്യായം നാം ധ്യാനിക്കുകയാണ് അധ്യായം പതിനാല് ഇങ്ങനൊരു മാതൃക അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെയാണ് അതിന്റെ ഘടന ദൈവത്തോട് ഇഴുകിച്ചേർന്ന പ്രവാചകൻ ദൈവസ്വരത്തിൽ തന്നെ സംസാരിക്കുകയാണ് ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രഫോമാകൾ മാതൃകാപത്രങ്ങൾ പ്രവാചകനിലൂടെ കർത്താവ് നിശ്ചയിച്ച് നൽകുകയാണ് സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഇനി മേലിൽ അത് ആവർത്തിക്കില്ല എന്ന പ്രഖ്യാപനങ്ങൾ അവിടെ അടങ്ങിയിട്ടുണ്ട് സാധാരണയായി കുംഭസാരം എന്ന കൂതാശിയിൽ കടന്നു വരുന്ന കാതരായ ഭാഗങ്ങൾ തന്നെയാണവ് കൺട്രീഷൻ മനസ്താപം കൺഫെഷൻ ഏറ്റുപറച്ചൽ റെസൊല്യൂഷൻ പാപം വീണ്ടും ചെയ്യില്ല എന്നതിലൂടെ നിശ്ചയം പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സർവ്വസാധാരണമായ അബദ്ധം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം എല്ലാ പദങ്ങളും അക്ഷരങ്ങൾ ലെറ്റേഴ്സ് ചേർന്നതാണ് അതിനൊരു അർത്ഥവുമുണ്ട് എന്നാൽ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാകുന്ന അർത്ഥം മാത്രമല്ല ഒരു ചൈതന്യവും പദങ്ങൾ കൊണ്ട് സ്പിരിറ്റ് പലപ്പോഴും അക്ഷരങ്ങൾ നിലനിൽക്കും ലെറ്റർ എന്നിട്ട് ചൈതന്യം സ്പിരിറ്റ് നമ്മൾ മറന്നുകളയും ദൈവവചനം നമ്മൾ സ്വീകരിക്കുന്ന കാര്യത്തിലും ഈ അബദ്ധം നമ്മൾ കാണിക്കാറുണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം വാക്കിൽ കടിച്ചു തൂങ്ങി നമ്മുടെ ആശയങ്ങളെ പിടിവാശിയോടെ ഉയർത്തിപ്പിടിക്കാൻ നോക്കും ദൈവവചനത്തിൽ നിന്ന് ഇടവും വലവും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് വയ്ക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന ചില യുദ്ധാന്മാരെ പോലെ ഉള്ള കാര്യം പറഞ്ഞാൽ അവരെക്കുറിച്ചും തിരുവചനം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് മഹാമാരികൾ അങ്ങനെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളുടെയും വ്രതപ്രതിജ്ഞകളുടെയും ചൈതന്യം നാം മറക്കുമ്പോൾ നാം ശിലാലിഖിതങ്ങൾ പോലെ വാക്കിന്റെ കനത്തിൽ ജീവിക്കുന്നവരാകും നാവിന്റെ ബലത്തിൽ വീമ്പ് പറയുന്നവരെ സങ്കീർത്തനം പന്ത്രണ്ട് നാല് കുറിക്കുന്നുണ്ട് അതരഫലങ്ങളാണ് ശ്രേഷ്ഠമായ സ്തുതി എന്ന് ഹെബ്രായർ പതിമൂന്ന് പതിനഞ്ച് പറയും ഇന്ന് ദൈവവും ഇസ്രായേലും പരസ്പരം നൽകുന്ന സമ്മത പ്രഖ്യാപനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അവരുടെ അതിരങ്ങളുടെ സ്തുതിയുമായാണ് അവർ ദൈവത്തെ സമീപിക്കേണ്ടത് സാഫാഹ് ചുണ്ട് വാക്ക് വിളിമ്പ് അഗ്രം എന്നിവയെ സൂചിപ്പിക്കുന്നു അതിൻ്റെ ഒരു അനുബന്ധ പദം സാഫ തട്ടി വീഴ്ത്തിക്കളയുക എന്നാണ് അർത്ഥം സംസാരിച്ച് വീഴ്ത്തുന്നവരെ നമുക്കറിയാമല്ലോ ആടിനെയൊക്കെ അവർ പട്ടിയാക്കും വേറൊരു പദം സോഫ് അവസാനം എന്നർത്ഥം ചിലർക്ക് എല്ലാത്തിനും അവസാന വാക്കുകാണും വേറൊരു പദം ഷാഫ വലിച്ചുരിയുക എന്നർത്ഥം ചിലർ വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ തൊലിയുരിഞ്ഞുകളെയും സ്വന്തം കുറവുകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് തന്നെ എല്ലാവരും ചൊല്ലണ് ഞാനും ചൊല്ലണ് എന്ന മറ്റൊരല്ല ദൈവത്തിന്റെ മുൻപിൽ നാം ഉയർത്തുന്ന വാക്കുകൾ അതിനൊരു വ്യക്തിഗത മാനമുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ കണ്ണുവെട്ടിക്കാൻ നമുക്കാകില്ല ഇന്ന് അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഈ വ്യക്തിഗത അനുഭവം വിവരിക്കുന്നു ഇന്നലെ നാം കണ്ട എൺപതാം സങ്കീർത്തനം ഒരു സാമൂഹിക വിലാപവും കമ്മ്യൂണിറ്റി ലെമന്റ് ഏറ്റുപറച്ചിലുമായിരുന്നെങ്കിൽ ഇന്ന് സങ്കീർത്തനം അമ്പത്തിയൊന്ന് ഒരു വ്യക്തിഗത വിലാപമാണ് ഇൻഡിവിജ്വൽ ലെമന്റ് സ്വന്തം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവൻ വീണ്ടെടുപ്പ് നേടുമ്പോൾ ആത്യന്തികമായി തന്റെ സമൂഹത്തിന്റെ വീണ്ടെടുപ്പിലേക്കും അത് നയിക്കുന്നു എന്ന് ഈ സങ്കീർത്തനം സുന്ദരമായി വരച്ചിടുന്നുണ്ട് വ്യക്തിഗതമായ ഓരോ ചുവടുവയ്പും സമൂഹത്തെ ആകമാനം ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു ഒരു സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഹോസിയ പ്രവാചകന്റെ ഇന്നത്തെ വായനയിലും ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന സങ്കീർത്തനത്തിലും കടന്നു വരുന്ന പൊതുവായ ചില ആശയങ്ങൾ ശ്രദ്ധിക്കാം യാഥ അറിയുക എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു എന്ന സങ്കീർത്തനം വിവേകി ദൈവബാധ അറിയുന്നു എന്ന് പ്രവാചകൻ സാദിഖ് നീതി എന്നെ ശിക്ഷിക്കുമ്പോൾ ദൈവം തികച്ചും നീതിമാൻ തന്നെ തന്നെയെന്ന് സങ്കീർത്തനം നീതിമാന്മാർ ദൈവബാധയിൽ നടക്കും എന്ന പ്രവാചകൻ ദറക് വഴി അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും എന്ന സങ്കീർത്തകൻ ദൈവത്തിൻ്റെ വഴികൾ റിജുവാണ് പ്രവാചകൻ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന കഖാം വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഷൂവ് അതിരങ്ങളെ സൂചിപ്പിക്കുന്ന സഫാഹ് നടപ്പിനെ സൂചിപ്പിക്കുന്ന ഹലാഖ് ഈ വാക്കുകളും ഈ ഭാഗങ്ങളിൽ പൊതുവായി കടന്നു വരുന്നുണ്ട് ദൈവിക സമൂഹത്തിലെ അവിഭാജ്യമായ ഘടകങ്ങളാണ് ഓരോ വ്യക്തിയും എന്ന പാരസ്പര്യത്തിൻ്റെ ശക്തമായ സൂചനകളാണിവ ഒരു സമൂഹമെന്ന നിലയിൽ ഇസ്രായേലിനോട് പറയപ്പെടുന്നതെല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ നാം ഓരോരുത്തരും ചെയ്യുക തന്നെ വേണം അപേക്ഷാ ഫോം ഒന്നാണെങ്കിലും അതിൻ്റെ താഴെ കുറിക്കുന്ന ഒപ്പുകളെല്ലാം ഒന്നല്ലല്ലോ എന്റെ ഒപ്പ് ഞാനല്ലേ ഇടേണ്ടത് അത് നിങ്ങളിട്ടാൽ ഫലം ചെയ്യില്ലല്ലോ ഇന്ന് ഹോസിയ പ്രവാചകങ്ങളിലും സങ്കീർത്തനത്തിലും കാണുന്ന ഒരു വാക്കാണല്ലോ നടക്കുക എന്നർത്ഥം വരുന്ന ഹലാഖ് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ലെബനോണിലെ ഇടതൂർന്ന ദേവതാരുക്കളെ പോലെ ജീവൻ തുടിക്കുന്ന നാമ്പുകളും വള്ളികളും പടർത്തും എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഭാഗത്ത് വള്ളികളുടെ പടർച്ചയെ വള്ളികളുടെ ഓട്ടം എന്നർത്ഥത്തിൽ ഹലാഖ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വള്ളികൾ പടർന്ന് വലിയ തണൽ വിരിക്കുമെന്നും പക്ഷേ ആ തണൽ ശരിക്കും ദൈവം തന്നെയാണ് ആ തണലിൽ സർവരും വിശ്രമിക്കും കുഴിയിൽ വീണുപോയ തങ്ങളുടെ രാജാക്കന്മാരെയാണല്ലോ തണലായി തങ്ങൾ കണ്ടത് എന്ന് പരിതപിക്കുന്നുണ്ട് വിലാപങ്ങൾ നാല് ഇരുപത് അതൊരു വീണ്ടു വിചാരമാണ് ഇന്നത്തെ സുവിശേഷത്തിലും ശിഷ്യന്മാരുടെ പ്രേക്ഷിത ചര്യയിൽ ഈ സത്യം മറക്കരുതെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് നാടുവാഴികളുടെ മുൻപിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കപ്പെടും ജപാലയങ്ങൾ നിങ്ങളുടെ നേരെ കൊട്ടിയടയ്ക്കപ്പെടും ആശങ്ക വേണ്ട ശക്തിയും ധനവും ആൾബലവും ചേർത്തു വെച്ചല്ല ദൈവം നിങ്ങൾക്ക് തണൽ വിരിക്കാൻ പോകുന്നത് എന്തു പറയണമെന്ന് ആ സമയത്ത് ദൈവാത്മാവ് ചുണ്ടിൽ വിരിയിക്കും ഇന്ന് ഹോസിയ പറഞ്ഞതും ദാവീദ് പറഞ്ഞതും ഇതുതന്നെയല്ലേ ചുണ്ടുകളിൽ വിരിയുന്ന സ്നേഹയാഗത്തെക്കുറിച്ച് നമ്മളെന്ന് പ്രവാചകന്മാരെ പോലെയാകും നാവിൽ ദൈവത്തീ ചൂടിയവർ എലിയ രീതിയിൽ തുടങ്ങി പടർന്നു വിടരുന്ന തണലേകുന്ന ഒരു കടുക് ചെടി പോലെയല്ലേ ദൈവരാജ്യം ദാനിയൽ നാല് പന്ത്രണ്ട് അത് പ്രവചിച്ചിരുന്നു ക്രിസ്തുനാഥൻ അത് നമ്മുടെ ഇടയിൽ നടുകയും ചെയ്തു ഇതേ ദേവരാജ്യത്തിന്റെ സുവിശേഷവുമായി എളിയ ഗണത്തെ അയക്കുകയാണ് നാഥൻ കടുക ചെടി ഈ പറഞ്ഞതുപോലെ വലിയൊരു ചെടിയൊന്നുമല്ല അതിൻ്റെ തണലിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കത്തക്കതായ ഒന്നുമില്ല എങ്കിൽ പിന്നെ കടുക് ചെടിയെ കൂട്ടുപിടിച്ച് ഉപമ പറഞ്ഞെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ആഴം കാണണമല്ലോ റോമൻ പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്ന പ്ലൈനി ദിയൽഡ കടുകെടിയെക്കുറിച്ച് പറയും അത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് പക്ഷെ അതുപോലെ തന്നെ പടർന്നു കയറും അതിന് അത്രയ്ക്ക് പടർന്നു കയറാൻ അനുവദിച്ചാൽ ഒടുക്കം പ്രയാസമാകും ബെൻ വിദറിങ്ടൺ എന്നൊരു പണ്ഡിതൻ അതിനാൽ പറയുന്നു അതുകൊണ്ടത്രേ ഒരു മരം പോലുമല്ലാത്ത കടുക് ചെടിയെക്കുറിച്ച് ഈശോ ഇത്ര വലിയ കാര്യം പറഞ്ഞത് ചെറുതായി തുടങ്ങി വളരെ വലുതായ കഥ മാത്രമല്ല അതിനുള്ളത് പലർക്കും അത് പറിച്ചു കളയേണ്ട ഒന്നായി അനുഭവപ്പെടുമെന്നും സൂചിപ്പിക്കാൻ അത്രേ പക്ഷെ ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു ഈ ചെടി വളരുക തന്നെ ചെയ്യും അതിനാൽ എതിർപ്പുകൾ സ്വാഭാവികമായി നാം പ്രതീക്ഷിക്കുക തന്നെ വേണം ഉറ്റവരും ഉടയവരും നമ്മെ ആഞ്ഞു തൊഴിച്ചെന്നും വരാം ഈ സഹനങ്ങളാകട്ടെ സമുന്നതങ്ങളായ വിശ്വാസ സാക്ഷ്യങ്ങളാണെന്ന് രക്തസാക്ഷികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചെന്നായ്ക്കളുടെ ഇടയിൽ ആടിനെപ്പോലെയാണ് ശിഷ്യർ അയക്കപ്പെട്ടത് ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള സഹജരോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ ദൈവക്കുഞ്ഞാടുകൾ അയക്കപ്പെട്ടിരിക്കുന്നത് ആട്ടിൻ തോലെണിഞ്ഞ ചെന്നായിക്കളെ പോലെ ആടുകളോട് പെരുമാറുന്ന കള്ള ഇടയന്മാർക്ക് ഇത് രസിച്ചൊന്നും വരില്ല അതിനാൽ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവിനെ പോലെ കലർപ്പില്ലാത്തവരുമാകുക ഇന്ന് ഹോസിയായും ദാവീദും ഈ വിവേകബുദ്ധിയെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ ഫ്രോണേസിസ് എന്ന ഈ ജ്ഞാനത്തെ നാം പലവട്ടം ധ്യാനിച്ചിട്ടുള്ളതുമാണ് വിശദാംശങ്ങളെ സൂക്ഷ്മമായി ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവയെ മനസ്സിലാക്കാനുള്ള കഴിവാണത് അത് സാധാരണയായി പ്രായം കൊണ്ടുവരുന്നതാണ് ദൈവത്തോടൊപ്പം പ്രായം കയറണമെന്ന് നാം ഇന്നലെ ധ്യാനിച്ചതിനോട് ഇത് ചേർത്ത് വായിക്കുമല്ലോ ഇനി പ്രാവിന്റെ നിഷ്കളങ്കത എന്താണ് അഖൈറോസ് കലർപ്പില്ലാത്ത വക്രതയില്ലാത്ത സങ്കീർണതയില്ലാത്ത സ്വഭാവമാണത് ദൈവത്തിന്റെ വഴി നേരെ വാ നേ നേ നേരെ പോവാണെന്ന് ഇന്ന് ഹോസിയ പറഞ്ഞു വെച്ചതേയുള്ളൂ നീതിമാരും വിവേകിയും ആ വഴി കണ്ടെത്തുമെന്നും ചെന്നായ ആട് പാമ്പ് പ്രാവ് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നമ്മൾ ആക്രമണത്തിന് എളുപ്പം ഇരയാകുന്ന സ്ഥിതിയിലാകാം വൾണറബിലിറ്റി പക്ഷെ നമ്മൾ ഒരിക്കലും ബിഡികളും അവിവേകികളും ആകരുത് സ്റ്റുപ്പിഡിറ്റി കവിയായിരുന്ന ജോൺ ബെനിയൻ പറഞ്ഞതുപോലെ എപ്പോൾ നിൽക്കണം സ്റ്റാൻഡ് എപ്പോൾ മാറിപ്പോകണം ഫ്ലീ എന്ന സന്തുലനം ആധ്യാത്മികതയിൽ കൊണ്ടുവരുന്നതാണത് മോശയും ദാവീദും ജെറമിയായും പൗലോസും ക്രിസ്തുനാഥനുമെല്ലാം നിൽക്കേണ്ട സമയത്ത് ഉറച്ചു നിന്നിട്ടുമുണ്ട് വഴിമാറിപ്പോകേണ്ടടുത്ത് ആരെയും നോവിക്കാതെ നടന്നു മാറിയിട്ടുമുണ്ട് ആരെയും ദ്രോഹിക്കാതെ നോവിക്കുന്നവരോട് എതിരിടാത്ത പ്രാവിനെ പോലെ എന്നാൽ ആര് നോവിക്കുമെന്ന് നല്ല നിശ്ചയമുള്ള സർപ്പത്തെ പോലെ തന്നെ കൊത്താൻ കഴിവുണ്ടായിട്ടും കൊത്താതെ